ഒരു പൊണ്ണ തടീനെ കൊണ്ടുവന്നിട്ട് ഒരു ഫിറ്റ്നസ്സിന് കൊണ്ട് ട്രെയിനറാക്കി വെക്കും, ആരും വെക്കും. വലിയ മാർക്ക് വാങ്ങിച്ച് 12-ാം ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികളോട് ഞാൻ ചോദ്യം ചോദിച്ചത്, നിങ്ങളുടെ അധ്യാപകൻ നിങ്ങൾക്ക് ചോദ്യ പേപ്പർ തന്നിട്ട് പോയാൽ നിങ്ങൾ 2 മണിക്കൂർ കഴിഞ്ഞ് അധ്യാപകൻ വരും എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് സത്യസന്ധമായിട്ട് പരീക്ഷ എഴുതും? കുട്ടികളും കൈ വയ്ക്കില്ല. മനസ്സിലിരിപ്പാണ് സ്വഭാവം, കയ്യിലിരിപ്പാണ് കോണ്ടക്ട്. ഈ മനസ്സിലിരിപ്പും കയ്യിലിരിപ്പും തമ്മിലുള്ള ആ ഒരു ഏകോപനം, അത് രണ്ടും ഒന്നാവുന്നൊരവസ്ഥ പറഞ്ഞു കൊടുക്കുന്നത്, അതാണ് വഴി അതിലെ പൊക്കൊള്ളാനാണ്. മതാധ്യാപകൻ്റെ മുമ്പിലുള്ള ചലഞ്ച്, ഇതാണ് വഴി, ഇതിലെ വാ, ഇത് ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്, ഞാൻ ശീലിച്ചതാണ്, ഇത് എൻ്റെ ശീലമാണ്, എൻ്റെ ജീവിതമാണ്. ഈ ജീവിതം കണ്ട് നിങ്ങൾ പഠിച്ചത്. ഒരു മതാധ്യാപകൻ എന്ന് പറയുന്ന ആരാണ്? ആദ്യം വേദപാഠം എന്നായിരുന്നു, പിന്നെ മതാധ്യാപനമായി, പിന്നെ അത് വിശ്വാസ പരിശീലനത്തിലെത്തിപ്പോയത്. വേദ ഉപദേശമായിരുന്നു ആദ്യം, ഉപദേശം മാറി, ഉപദേശം പഠിക്കേണ്ടി വന്നപ്പോൾ പാഠമായി, പാഠം പഠിക്കേണ്ടി വന്നപ്പോൾ അധ്യാപനമായി, അധ്യാപനം പഠിക്കേണ്ടി വന്നപ്പോൾ ഇപ്പോൾ പരിശീലനമായി. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് വിശ്വാസ പരിശീലനത്തിലാണ്. ഇതൊരു ഒരു പ്രോഗ്രഷനാണ് അല്ലേ? നമ്മളെല്ലാവരും പ്രായമുള്ള ഒരു വേദോപദേശ ക്ലാസ്സിൽ പോയിട്ടുള്ളവരാണ്, വേദപാഠ ക്ലാസ്സിൽ പോയിട്ടുള്ളവർ അടുത്ത തലമുറക്കാരാണ്, മതാധ്യാപനത്തിൽ പോയിട്ടുള്ളവർ അടുത്ത തലമുറക്കാരാണ്. വിശ്വാസ പരിശീലനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിൽ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം പരിശീലിപ്പിച്ചാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, പരിശീലിച്ചാൽ മാത്രമേ ശീലിക്കാൻ പറ്റുള്ളൂ. പരിശീലിക്കാതെ ശീലിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പഠിച്ചാൽ കൊണ്ട് മാത്രം ശീലിക്കില്ല, പരിശീലനത്തിലൂടെ മാത്രമേ ശീലമാവുകയുള്ളൂ. അപ്പോൾ വിശ്വാസം ഒരു ശീലമാണോ എന്നുണ്ടെങ്കിൽ പരിശീലനം ഉണ്ടാവണം. വിശ്വാസം ശീലമാക്കാനുള്ള ഒരു പരിശീലനമാണ് യഥാർത്ഥത്തിൽ വിശ്വാസ പരിശീലനം എന്നുള്ള ഒരു പ്രക്രിയയിലൂടെ നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആ കുഞ്ഞുങ്ങളെ കുറച്ച് സമയം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ വിശ്വാസത്തിൽ അവരെ നമ്മൾ ശീലിപ്പിക്കുകയാണ്, വിശ്വാസത്തിൽ ജീവിക്കാൻ അവരെ ശീലിപ്പിക്കുകയാണ്, അതൊരു ശീലമാക്കുകയാണ്. മേക്ക് ഇറ്റ് എ പ്രാക്ടീസ് ഉള്ളതല്ലേ, മേക്ക് ഇറ്റ് എ പ്രാക്ടീസ്, നല്ലൊരു ശീലമാക്കുകയാണ്. നമ്മൾ ക്ഷമാശീലം അല്ലേ, ക്ഷമ എന്നുള്ളൊരു ശീലമാക്കുന്നു അല്ലേ, കഷ്ടത വേറെ ശീലമാക്കുന്നു അല്ലേ, ഓരോന്നും ഓരോ ശീലമാക്കുകയാണ്. കാരണം അങ്ങനെ ശീലമാക്കുന്ന വഴിയായിട്ട് നമുക്ക് ശീലിക്കാൻ, അത് ജീവിക്കാൻ എളുപ്പമായിട്ട് വരുന്നു. അങ്ങനെ ശീലമാക്കാൻ സഹായിക്കലാണ് യഥാർത്ഥത്തിൽ ഈ വിശ്വാസ പരിശീലനം എന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ സാധാരണ ശീലമാക്കാൻ സഹായിക്കുന്ന ആരാ? നമ്മൾ കോച്ച് എന്നുള്ള വാക്ക് കേട്ടാണല്ലോ, കോച്ച്. എല്ലായിടത്തും ഉണ്ട് കോച്ച്, കോച്ചില്ലേ അല്ലേ? അധികവും കേട്ടുന്നത് സ്പോർട്സ് മേഖലയാണ്, എല്ലായിടത്തും കോച്ചുണ്ട്. കാരണം അതത് മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളവരും അതിൻ്റെ തിയറിയും പ്രാക്ടീസും അറിയാവുന്നവരെയാണ് കോച്ചസായിട്ട് നിയമിക്കുകയുള്ളൂ. അല്ലാത്തവരാരും കോച്ചായിട്ട് നിയമിക്കില്ല. എന്നെ പരിശീലിപ്പിക്കാൻ അറിയാത്ത ഒരാളെ ഞാൻ കോച്ചായിട്ട് വയ്ക്കുമോ? ഒരിക്കലും വയ്ക്കില്ല. അപ്പം നമ്മളെല്ലാവരും കോച്ചസാണ്, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട കോച്ചസാണ്. എന്തുകൊണ്ട് കോച്ചസാവാൻ കാരണം? അതിൻ്റെ ഒരു മറുപടി മത്താശ്ലീഹയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 19-ാമത്തെ വചനത്തിൽ പറയുന്ന മറുപടി മാത്രമേ ഉള്ളൂ, 5:19. അത് അനുസരിച്ച് അത് പഠിപ്പിക്കുന്നുണ്ട്, അനുസരണവും പഠിപ്പിക്കുന്നുണ്ട്, രണ്ട് കാര്യങ്ങളവിടെ പറയുന്നല്ലേ. 5:19 നിങ്ങൾ പലരും ബൈബിളിലായി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വായിച്ചു. 5:19 വിശ്വാസം അത് യേശുവിൻ്റെ പ്രബോധനങ്ങൾ അനുസരിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവന് ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. ആ വാഗ്ദാനമാണ് 5:19. ആ വാഗ്ദാനം എന്താ? നമ്മൾ വലിയവരാവാൻ വിളിക്കപ്പെട്ടവരാണ്. കാരണം നമ്മൾ അനുസരിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. അനുസരിക്കാതെ പഠിപ്പിക്കാൻ പറ്റില്ല. അനുസരിച്ച് പഠിപ്പിക്കുന്നവനാണ് കോച്ചായിട്ടുള്ളത് അല്ലേ. കാരണം ഇത് അത് ആ ജീവിതം ഒരാളോട്, ഇപ്പം നമുക്കൊരു ഫിസിക്കൽ ട്രെയിനർ, ഒരു പൊണ്ണ തടീനെ കൊണ്ടുവന്നിട്ട് ഒരു ഫിറ്റ്നസ്സിന് കൊണ്ട് ട്രെയിനറാക്കി വയ്ക്കും, ആരും വയ്ക്കുമോ? വയ്ക്കില്ല. കാരണം അങ്ങനെ ബോഡി ഫിറ്റായിട്ട് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരോട് ബോഡി ഫിറ്റ്നസ്സിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പറയാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. ക്ലാസ് എടുത്താൽ തന്നെ അത് ഉൾക്കൊള്ളാനും പറ്റില്ല. കാരണം അദ്ദേഹം പഠിപ്പിക്കുന്നത് അദ്ദേഹം ശീലിക്കാത്ത ആളാണ്. അപ്പോൾ അദ്ദേഹം ശീലമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ ശീലിപ്പിക്കാനായിട്ട് വരുന്നത്. അതുപോലെ തന്നെയാണ് ഈശോയുടെ ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കി, അനുസരിച്ച് അത് ശീലമാക്കി, എന്നിട്ട് അത് പഠിപ്പിക്കുന്നവരാണ്.
നമ്മുടെ സംബന്ധിച്ചുള്ള ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആദ്യമേ നമ്മൾ ഇത് അനുസരിച്ച് ജീവിക്കുന്നവരും എന്നിട്ട് അത് പഠിപ്പിക്കുന്നവരുമാണ്. നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന മൂന്ന് പി അതാണ്, പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ്. നമ്മൾ വിശ്വാസം പ്രഘോഷിക്കുന്നു, അതനുസരിച്ച് ജീവിക്കുന്നു, ജീവിക്കുന്ന വിശ്വാസം പ്രചരിപ്പിക്കണം. ഇതാണ് ഭരണഘടന ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ പ്രചരിപ്പിക്കുന്നത് ജീവിക്കുന്ന വിശ്വാസമാണ്. ജീവിക്കുന്ന വിശ്വാസമാണ് നമ്മളിൽ നിന്ന്, അത് പ്രചരിപ്പിക്കേണ്ട കാര്യമില്ല, അത് പ്രചരിച്ചുള്ളൂ. പ്രചരിപ്പിക്കേണ്ടതില്ല, പ്രചരിച്ചുള്ളൂ. പ്രചരിപ്പിക്കാതെ പ്രചരിക്കുന്ന ഒരു ജീവിക്കുന്ന വിശ്വാസം, ജീവിക്കുന്ന വിശ്വാസ ശൈലി, രീതി നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിലൊക്കെ വന്നാൽ വരേണ്ടതുമാണ്. ആ വരുന്ന വരുത്തുന്ന വരേണ്ട മാറ്റമാണ് യഥാർത്ഥത്തിൽ സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ സമൂഹത്തെ, അല്ലാതെ ഒരു ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ക്രിസ്ത്യാനിയാക്കി മാമോദിസം വെക്കുന്ന പ്രക്രിയ മാത്രമല്ല അത്. ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാനാണ് പറഞ്ഞല്ലേ, സദ്വാർത്ഥം. ഈ പൗലോസിലെ സുവിശേഷം എന്ന് പറയുമ്പോൾ അന്ന് സുവിശേഷങ്ങളൊന്നും എഴുതപ്പെട്ടിട്ടില്ല. അന്ന് പറയുന്ന സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ജീവിതമാകുന്ന സുവിശേഷമാണ്, ആ സദ്വാർത്ഥയാണ്. അതിനുശേഷമാണ് സുവിശേഷം, നാല് സുവിശേഷങ്ങൾ എഴുതപ്പെട്ടതുപോലും. അപ്പം അന്ന് പൗലോസ്ലിയ ഉദ്ദേശിച്ച ഈ സുവിശേഷം, സദ്വാർത്ത എന്ന് പറയുന്നത് യേശുവിൻ്റെ ജീവിതമാണ്. ആ ജീവിതം ഒരു ശീലമാക്കിയവന് മാത്രമേ അത് പഠിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, അത് ശീലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പഠിപ്പിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷേ ശീലമാക്കി പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അധ്യാപകനാണെങ്കിൽ ആരും ഉണ്ടാവും, അധ്യാപകൻ അറിവ് പറഞ്ഞു കൊടുക്കുന്നവനാണ്. മതാധ്യാപകൻ അറിവ് പറഞ്ഞു കൊടുക്കുന്നവനാണോ? ഗുരുവാണെങ്കിലോ? എന്തോ ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അന്ധകാരം അകറ്റുന്നവൻ അല്ലേ, അന്ധകാരം മാറ്റും. എന്തിൻ്റെ അന്ധകാരം അകറ്റുന്നേ? ആ അജ്ഞതയുടെ അന്ധകാരം അകറ്റുന്നവനാണ് ഗുരു എന്ന് പറയുന്നത്. ഗുരുവിന് ആരാ ഉള്ളത്? അധ്യാപകന് കുട്ടികളുണ്ട്, ഗുരുവിന് ശിഷ്യരുണ്ട്. അപ്പം നമ്മൾ നമ്മളോട് ശിഷ്യ കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളുടെ ലോകം അവരെ ശിഷ്യപ്പെടുത്താനാണ് പറഞ്ഞത്. മേക്ക് ദം ഡിസൈപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ്, അവരെ ശിഷ്യപ്പെടുത്താനാണ് പറഞ്ഞത്. അല്ലാതെ അവരെ പിന്നെ അവരെ അംഗത്വം കൊടുക്കാനല്ല പറഞ്ഞത്, അവരെ ശിഷ്യപ്പെടുത്തുക. കാരണം നിങ്ങൾ നിങ്ങളുടെ ഈ വിശ്വാസം, ഈ ഗുരുവിൻ്റെ ഈ ശൈലിയിലൂടെ ജീവിച്ച് ഈ ശൈലി വഴിയായിട്ട് നിങ്ങൾ അവരെ ശിഷ്യപ്പെടുത്തണം. ആർക്ക്? ഗുരുവിന്, മഹാഗുരുവിന് ശിഷ്യപ്പെടുത്തണം. ആ ശിഷ്യപ്പെടുത്താൻ കഴിയുന്ന ആ ഒരു ധാർമ്മിക ബലം ആർക്കുണ്ടാവണം? ഗുരുവിനുണ്ടാവണം. അത് ശീലിച്ച ഗുരുവിന് മാത്രമേ അതുണ്ടാവുള്ളൂ, ശീലിക്കാത്ത ഗുരുവിന് അതുണ്ടാവില്ല. അപ്പോൾ വിശ്വാസം അനുസരിക്കുകയും അനുസരിച്ചുള്ള ജീവിതം ശീലമാക്കുകയും ചെയ്ത ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഒരു ഗുരു എന്നുള്ള റോളിൽ മതാധ്യാപനം നടത്താൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ വേദം ഉപദേശിക്കുകയല്ല, വേദം പഠിപ്പിക്കുകയുമല്ല, വിശ്വാസത്തിൽ ജീവിക്കാൻ ശീലിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, അതന്നെ ഗുരു. അതുകൊണ്ടാണ് നമ്മൾ ഗുരു എന്തെങ്കിലും എഴുതി തന്നു പഠിപ്പിക്കുകയോ അല്ല, ഗുരുക്കന്മാരെ കുറിച്ച് നിങ്ങൾക്കാണ് എന്തെങ്കിലും പറഞ്ഞു. നമ്മൾ അവരെക്കുറിച്ച് എന്താ പറയുക? എവിടുന്നാ ശിഷ്യന്മാർ പഠിക്കുന്നത്? ഗുരുമുഖത്ത് നിന്നാണ് പഠിക്കുന്നത്, ഗുരുമുഖത്ത് നിന്നാണ് പഠിക്കുന്നത്. അപ്പം നമ്മളാകുന്ന ഗുരുക്കന്മാരുടെ മുഖത്ത് നിന്നും ഈ വിശ്വാസ പരിശീലനം ശീലിക്കാനായിട്ട് നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ച്, ഈശ്വരത്തെ ഏൽപ്പിച്ച് തന്നിട്ടുള്ള കുട്ടികൾക്ക്, അവരെ കുട്ടികളായിട്ട് നമ്മളായി തന്നു, ശിക്ഷരായിട്ട് നമുക്ക് വാർത്തെടുക്കണം. നമ്മുടെ കയ്യിൽ കിട്ടുന്ന കുട്ടികളെ ഈശോയുടെ ശിക്ഷരാക്കാൻ ഗുരുവാകുന്ന നമുക്ക് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഈ വെല്ലുവിളി നമ്മളത് പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അതിന് തക്കവണ്ണമുള്ളൊരു ഔന്നത്യം നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വാസത്തിൻ്റെ ഒരു ശീലമാക്കി, ക്ഷമാശീലം, കഷ്ടതശീലം എന്നൊക്കെ പറഞ്ഞ വിശ്വാസം ഒരു ശീലമാക്കി, ആ ശീലം എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ശീലമാക്കിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അറിവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു അധ്യാപകനല്ല മതാധ്യാപകൻ, അനുഭവം, യേശുവിൻ്റെ അനുഭവം പകർന്നു കൊടുക്കുന്നവനാണ്. യാ എന്നെ നോക്കി, ഇതാണ് വഴി, ഇതിലെ വാ എന്ന് പറയാൻ തക്കവണ്ണമുള്ള ആ വിശ്വാസം ജീവിക്കുന്ന ഒരു 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 ഗുരു, ആ ഗുരു ആവാനായിട്ടാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ മതാധ്യാപനായിരുന്നു, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ആളുമാണ്. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി ഇതാണ്, നമ്മുടെ കയ്യിലുള്ള കുട്ടികളെ ശിക്ഷരാക്കാൻ തക്കവണ്ണമുള്ള ആർജവത്വം, ഇൻ്റഗ്രിറ്റി, വിശ്വാസത്തിൻ്റെ പക്വതയും വിശ്വാസ ജീവിതത്തിൻ്റെ പാകതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളതാണ്. നമ്മളത് ശീലമാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിൻ ചെയ്യാൻ സാധിക്കില്ല.
ഞാൻ നേരത്തെ പറഞ്ഞോണം, പൊണ്ണത്തടിയന് ബോഡി ഫിറ്റ്നസ്സിൻ്റെ കോച്ചാവാൻ സാധിക്കില്ല. അദ്ദേഹം ഫിറ്റ്നസ് തൻ്റെ ജീവിതത്തിൽ ഒരു ലൈഫ് സ്റ്റൈൽ ആക്കുവാൻ. അപ്പോൾ ഈ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്കുണ്ടോ, നമ്മുടെ ഇന്നത്തെ മതാധ്യാപകർക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചലഞ്ച്. ഈ ലൈഫ് സ്റ്റൈൽ ഇല്ലാത്ത ഒരാൾക്ക് ഈ വേദപാഠാധ്യാപകനാവാൻ, മതാധ്യാപകനാവാൻ കഴിയില്ല. ഒരു ഒന്നൊന്നര മണിക്കൂർ കുട്ടികളെ എൻഗേജ് ചെയ്യാം, ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് പിന്നെ ഇഷ്ടംപോലെ ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, ആ ടെക്സ്റ്റ് ബുക്കുകൾ പഠിച്ചുകൊണ്ട് അവരെ എൻഗേജ് ചെയ്യാം. പക്ഷെ നമ്മിലൂടെ അതിനകത്തുള്ള ആ കുട്ടികളെ നമുക്ക് യേശുവിൻ്റെ ശിഷ്യരാക്കി മാറ്റാൻ കഴിയുന്നുണ്ട്. അവരെ യേശുവിൻ്റെ ശിഷ്യരാക്കി മാറ്റാൻ കഴിയുന്നുണ്ട്. നമ്മൾ യേശുവിൻ്റെ അടുത്തേക്ക് വന്ന് ഒരാളെ സ്വയം ന്യായീകരിച്ച് കഴിഞ്ഞിട്ട് എല്ലാം കൽപ്പനകളും പാലിച്ച് എല്ലാ ന്യായീകരണം കഴിഞ്ഞപ്പോൾ ഈശോ അങ്ങേരുടെ എന്താ പറഞ്ഞ്, ഇനിയും നിനക്ക് ഒരു കുറവുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഈ ഒരു കുറവും നികത്താനാണ് കുട്ടികളെ നമ്മുടെ കയ്യിൽ ഈശോ ഏൽപ്പിച്ച് തന്നിട്ടുള്ളത്. അവർക്ക് ബാക്കി എല്ലാ സൗകര്യങ്ങളുമുണ്ട്, എല്ലാ അറിവുകളുണ്ട് അല്ലേ. ലോകത്തിൻ്റെ അറിവുണ്ട്, ലോകത്തിൻ്റെ സമ്പത്തുണ്ട്, സാധ്യതകളുണ്ട്, മത്സരക്കളങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. പക്ഷെ അവർക്ക് എന്തുണ്ട്, എന്താണ് അവരുടെ പ്രശ്നം, എന്താ അവർക്ക് ഒരു കുറവുണ്ട്. എന്താ അവരുടെ ഒരു കുറവ്? അവർക്ക് നിത്യതയെക്കുറിച്ചുള്ള അവബോധമില്ല. കോൺഷ്യസ്നെസ് ഓഫ് അൻ ഇറ്റേണൽ ലൈഫ്, നിത്യത. ഇവിടെ നിന്ന് കടന്നു പോകേണ്ടവരാണെന്നും ഇത് കടന്നു പോകുന്ന ചെറിയ ജീവിതമാണെന്നും ലഘു ജീവിതമാണെന്നും ഹ്രസ്വ ജീവിതമാണെന്നും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കടന്നു പോകാത്ത വലിയൊരു നിത്യതയിലേക്ക് പ്രവേശിക്കേണ്ടവരാണെന്നും ആ നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു മത്സരം അല്ലെങ്കിൽ ഒരു പരിശീലനം അല്ലെങ്കിൽ ഒരു കാലഘട്ടം മാത്രമാണ് നമ്മുടെ ഈ ലോക ജീവിതമെന്നും, അതുകൊണ്ട് ഈ ലോക ജീവിതത്തെ നമ്മൾ അപ്രകാരം ക്രമപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ നിത്യതയിൽ നമുക്ക് ദൈവവുമായിട്ടുള്ള ആ സ്വർഗം എന്നേക്കുമായിട്ടുള്ള വാസം ലഭിക്കുകയില്ല എന്നുള്ളൊരു അറിവ് കുറവും മാത്രമല്ല ബോധ്യത്തിൻ്റെ കുറവുണ്ട്. അറിവ് അവർക്ക് കേട്ട് കാണും, സ്വർഗം മോക്ഷം, കാരണം അവർ വീട്ടിലെ മരിച്ച വിശ്വാസികളുടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കനിവുണ്ടാണെന്ന്, അങ്ങനെയുള്ള അറിവുകൾ അവർക്കുണ്ട്. പക്ഷെ ആ ബോധ്യമില്ല. ബോധ്യമെന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളുന്നതാണ്, ഉള്ളിൽ കൊണ്ടിട്ടില്ല. എവിടെ കൊണ്ടു? തലയിൽ കൊണ്ടു, ഉള്ളിൽ കൊണ്ടിട്ടില്ല. നമ്മൾ തന്നെ എന്തോ ഒരു ഉള്ളിൽ കൊണ്ടിട്ടുള്ളതും നമ്മളും ആലോചിച്ച് നോക്കുന്നതല്ല, നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി നമ്മൾ മാറ്റിയേനെ, നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി മാറ്റും. കാരണം എൻ്റെ ജീവിതത്തിന് നിത്യതയിലേക്കുള്ള ഈ യാത്രയിൽ ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും, നിത്യതയിലേക്കുള്ള പ്രയാണത്തിലാണ് ഈ ലോക ജീവിതം എന്നുള്ളതും നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു കുറവാണ് അവർക്കുള്ളത്. ആ ഒരു കുറവ് നികത്താനായിട്ടാണ് നിത്യതയിലേക്ക് അവരെ നയിക്കുന്ന, നിത്യതയിലേക്ക് അവരെ കൊണ്ടുപോകുന്ന ആ ഒരു അനുഭവം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്. ഇതാണ് അവരുടെ കുറവ്, ബാക്കിയെല്ലാം അവർക്കുണ്ട്, പക്ഷെ ഈ ഒരു കുറവ് അവർക്കുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മതാധ്യാപകരെ, നമ്മുടെ ഓരോരുത്തരുടെയും ശുശ്രൂഷ മേഖലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ ശുശ്രൂഷകരല്ല. നമ്മൾ അറിവ് കിട്ടിയ ശുശ്രൂഷകരാണ്, അനുഭവം കിട്ടിയ ശുശ്രൂഷകരാണ്, ഒത്തിരി ബോധ്യങ്ങളുള്ള ശുശ്രൂഷകരാണ്. നമ്മിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്നതും നമ്മിൽ നിന്നും സഭ പ്രതീക്ഷിക്കുന്നതും ഇപ്രകാരമുള്ള നിത്യതയിലേക്ക് കുട്ടികളെ കൈപിടിച്ച് കൊണ്ടാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ അവരായിരിക്കുന്ന ലോകത്ത് അവരുടെ നിത്യതയിലേക്കുള്ള പ്രയാണത്തിന് അവർക്ക് തടസ്സമായി വരുന്ന കാര്യങ്ങളെ വിശ്വാസത്തിൻ്റെ ദൃഷ്ടിയിലൂടെ എങ്ങനെ പരിഹരിച്ചെടുക്കാമെന്നും വിശ്വാസത്തിന് യോഗ്യമായ ജീവിതം നയിക്കേണ്ടത് എങ്ങനെയെന്നും വിശ്വാസത്തിന് വിരുദ്ധമായതിനെല്ലാം ധൈര്യത്തോടും ബോധ്യത്തോടും ധൈര്യത്തോടും കൂടി നോ പറഞ്ഞകറ്റാനായിട്ടുള്ള ആ ഒരു കഴിവും ആ ഒരു ധൈര്യവും അവർക്ക് നമ്മുടെ ജീവിതത്തിലൂടെ ഒരു ചലഞ്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഒരു ചലഞ്ച്, നമ്മൾ ഒരു വെല്ലുവിളി ആയിട്ട് അവരുടെ മുമ്പിൽ ഈ വിശ്വാസ ജീവിതം ഉയർത്തിക്കാട്ടാൻ നമുക്ക് പറ്റുന്നുണ്ടോ? വിശ്വാസ ജീവിതം ഒരു വെല്ലുവിളിയായിട്ട്, അപ്രകാരം ഒരു വെല്ലുവിളി ആണ് എന്നും അത് നിരന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം തുടരേണ്ട ഒരു യുദ്ധമാണ് എന്നും ആ യുദ്ധത്തിൽ വിജയിക്കുന്നവനാണ് ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം ഞാൻ സംരക്ഷിച്ചു, അതിനാൽ നീതിയുള്ള ന്യായാധിപൻ ആ ദിവസം കിരീടം. നല്ലവണ്ണം യുദ്ധം ചെയ്തു, നല്ല ഓട്ടം ഓടി, പക്ഷേ കാര്യമില്ല. എന്ത് ചെയ്യണം? വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. ഈ വിശ്വാസം ഞാനൊരു നിധി മൂലം സംരക്ഷിച്ച് ഈ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടൊന്നും
എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്നും വിശ്വാസത്തിന് വേണ്ടിയിട്ടുള്ളതെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് വിശ്വാസം സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ സംരക്ഷിക്കുകയും അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യണം, ശീലിക്കുകയും ചെയ്യണം അല്ലേ. ഒന്ന്, ദോഷമായിട്ടൊന്നും സംഭവിക്കാതിരിക്കുക. രണ്ട്, വിശ്വാസത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം സംഭവിക്കുകയും ചെയ്യുക. ഇതാണ് സംരക്ഷണം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ജീവിതത്തിൽ വിശ്വാസം സംരക്ഷിച്ചവനുള്ളതാണ് ഈ നിത്യവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിത്യതയെക്കുറിച്ചുള്ള ഒരു ചിന്ത നമ്മുടെ ഇന്നത്തെ ലോകത്തെ കുട്ടികൾക്കില്ല, സത്യമല്ലേ. കുട്ടികൾ വല്ല ചിന്തയുണ്ടോ? അവരെങ്ങനെയെങ്കിലും ഈ ഒന്നൊന്നര മണിക്കൂർ എമ്പത്തേക്ക് അടുത്ത പരിപാടി എന്താണെന്നുള്ളതാണ്. അത് കാരണം നമ്മൾ പറയുന്നതൊക്കെ അവർ പഠിച്ച് ഇപ്പം അവർ മാർക്ക് വാങ്ങിക്കണം. എന്തിനാണ് മാർക്ക് വാങ്ങിക്കുന്നവർ? ഇപ്പം നല്ല തള്ളുണ്ട് ഒരു പിള്ളേർ, കുട്ടികളുടെ ഭാഷ നല്ല തള്ളുണ്ട്. എന്തിനിട്ട് നല്ല മാർക്ക് വാങ്ങി? എന്താ നല്ല മാർക്ക് വാങ്ങിക്കണേ? ഞാൻ നല്ല മാർക്ക് വാങ്ങിക്കണം. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ഞാനൊരു ഇൻട്രാക്റ്റീവ് സെഷൻ എന്നുകൊണ്ട് ഞാൻ പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെല്ലാവരും ഇതിനകത്ത് അഞ്ചാം ക്ലാസ്സിൽ താഴെ പഠിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ശരി, ക്ലാസ്സുണ്ട്. പന്ത്രണ്ടിൽ പത്ത് മുതൽ മേപ്പോട്ടല്ലേ അധികം ഉള്ളത്? നിങ്ങളുടെ അവസാനത്തെ ഇപ്പം വേദപാഠം ഒരു വർഷം മുഴുവൻ പഠിപ്പിച്ചുകൊണ്ട് പരീക്ഷയുടെ സമയത്ത് നിങ്ങളാര ഇൻവിജിലേറ്ററാണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഉത്തരം എഴുതാനുള്ള കടലാസും കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ എത്രയാൽ ഒരു വർഷം പഠിപ്പിച്ചാണല്ലോ, വിശ്വാസ പരിശീലിപ്പിച്ചാണല്ലോ. നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾ ഈ കുസൃതി കാണിക്കാതെ കട്ട് എഴുതാതെ കോപ്പി അടിക്കാതെ പഠിച്ചത് തന്നെ സത്യസന്ധമായിട്ട് പരീക്ഷ എഴുതും എന്ന് ഉറപ്പുള്ള എത്ര അധ്യാപകരുണ്ട് ഇവിടെ? നമ്മുടെ കുട്ടികൾ കോപ്പി അടിക്കില്ല, കാരണം നമ്മൾ അവരെ എന്താണ് സത്യസന്ധത എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിക്കുകയല്ല, അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. സത്യസന്ധമായ ജീവിതം, ആർജവത്വമുള്ള ജീവിതം എന്താണ് എന്ന് അവരുടെ മുമ്പ് ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഞാൻ ഒരു വർഷം അവരെ പരിശീലിപ്പിച്ചതാണ്. അതുകൊണ്ട് എനിക്ക് നല്ല ബോധ്യമാണ്, ഈ കുട്ടികൾ കള്ളത്തരം കാണിക്കില്ല, കുസൃതി കാണിക്കില്ല, കട്ടെഴുതില്ല, കോപ്പി അടിക്കില്ല. വല്ല ഉറപ്പുണ്ടോ നമുക്ക്? സത്യത്തിൽ ഉറപ്പുണ്ടോ? ഉറപ്പില്ല, ഉറപ്പില്ല. എന്തുകൊണ്ട് ഉറപ്പില്ലാത്ത? ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞതോ? ഞാൻ മേന്മ ഭാവിക്കണമൊന്നുമല്ല. എന്തുകൊണ്ട് നമുക്ക് ഉറപ്പില്ലാത്ത? ഇതാണ് നമ്മുടെ ഒരു ചലഞ്ച്. കാരണം നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവും വിശ്വാസ ജീവിതത്തിൻ്റെ പരിശീലനവും അതാണ് സത്യസന്ധതയും ആത്മാർത്ഥതയും നിറഞ്ഞ ഒരു ആരാധന എന്ന് ഈശോ പറയുന്നതിൻ്റെ അർത്ഥമാണ്. ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ള ഒരു ആരാധന, ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ള ഒരു ജീവിതം, ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ജീവിതത്തിന് നമ്മുടെ അതാണ് നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൻ്റെ അന്തസത്ത, കാതൽ എന്ന് പറയുന്നത് ഈ ആത്മാർത്ഥതയും സത്യസന്ധതയുമാണ് എന്ന് നമ്മുടെ കുട്ടികൾക്ക് ബോധ്യമില്ലാത്തതിൻ്റെ കാരണം എന്താ? അത് ബോധ്യപ്പെടുത്താൻ നമ്മൾ പരാജയപ്പെട്ടു. നിങ്ങൾ പരാജയപ്പെട്ടു എന്നല്ല, നിങ്ങൾ പരിശ്രമിച്ചു പക്ഷേ നടന്നില്ല. പക്ഷെ എന്തുകൊണ്ട് ഈ പരിശ്രമവും നടക്കാതെ പോയി? നിങ്ങൾ പ്രശ്നം എവിടെയാണ്? നമ്മുടെ മുമ്പിലുള്ള വലിയൊരു ചലഞ്ച് അതാണ്. ചങ്ക് പറിച്ച് കാണിച്ചു കൊടുത്തിട്ടും കാര്യമില്ല. ഞാനൊരു തമാശയ്ക്കൊരു ഉദാഹരണം എപ്പോഴും പറയാറുണ്ട്. ഞാൻ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് കുട്ടികളുടെ ക്ലാസ്സിലാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒറ്റ കുട്ടികളും കൈവയ്ക്കില്ല. വലിയ മാർക്ക് വാങ്ങിച്ച് പന്ത്രണ്ടാം ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളോടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. നിങ്ങളുടെ അധ്യാപകൻ നിങ്ങൾക്ക് ചോദ്യ പേപ്പർ തന്നിട്ട് പോയാൽ നിങ്ങൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് അധ്യാപകൻ വരുമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എത്ര പേര് സത്യസന്ധമായിട്ട് പരീക്ഷ എഴുതും? ഒറ്റയാളും കൈവയ്ക്കില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സത്യസന്ധതയെ മാനിക്കുന്നു. ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ സാറൊരു കാര്യം ചെയ്യണം, എന്നെ മുൻപ് സേവിച്ചിട്ടുള്ളവർ കഴിഞ്ഞിട്ടിരിക്കുന്നുണ്ട്, സാറൊരു കാര്യം ചെയ്യണം, ഞങ്ങളുടെ പേരൻസിൽ നിന്ന് വിളിക്കണം, ഞങ്ങളുടെ പേരൻസിനെ സാറൊന്ന് വിളിക്കണം. എൻ്റെ സാധ്യം ഈ ചോദ്യം അവരോട് ചോദിക്കണം. സാറേ അവരെല്ലാവരും കൈവയ്ക്കും, പക്ഷെ ഞങ്ങൾക്കറിയാം അവർ ചെയ്യില്ലെന്ന്. ഇതാണ് ഞങ്ങൾ അവിടെ നമ്മൾ വ്യത്യാസം. ഞങ്ങൾക്ക് ആ പറ്റില്ല എന്നുള്ളത് ഞങ്ങൾ സത്യസന്ധമായിട്ട് അംഗീകരിച്ചു. ഞങ്ങൾ വീഴ്ന്നു പോകും, പക്ഷെ അവർ വീഴും, പക്ഷെ വീഴില്ല എന്ന് പറയുകയും ചെയ്യും. ഇതാണ് അവരും ഞങ്ങൾ നമ്മളെ വ്യത്യാസം. ഇതാണ് ആ കുട്ടികളത്. അപ്പം നമ്മളെക്കുറിച്ചുള്ള ഒരു അസസ്മെൻ്റാണ് ഇത്. നമ്മളാവുന്ന മതാധ്യാപകരെ കുറിച്ചും ഈ കുട്ടികളുടെ അസസ്മെൻ്റാണ്, അതൊരു സംശയമില്ല. ഞാൻ ജഡ്ജ് ചെയ്യുന്നതല്ല, ഇതാണ് നമ്മളെക്കുറിച്ചുള്ള. കർത്താവ് ചോദിച്ചില്ലേ, എന്താ കർത്താവ് ചോദിച്ചത്? വാട്ട് ടു പീപ്പിൾ സേ അബൌട്ട് അസ്? ജനം എന്താ പറയണേ? വലിയ പള്ളിയിൽ വലിയ ആളൊക്കെയാണ്, പക്ഷെ കയ്യിലിരിപ്പ്, കയ്യിലിരിപ്പിൻ്റെ കാര്യത്തിൽ അല്ലേ. ഞാൻ ഇത്രയും മുമ്പ് കാപ്പിടിച്ച് വന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു, ക്യാരക്ടർ ആൻഡ് കോണ്ടക്ട് ആർ ഗുഡ്. എന്തേ ക്യാരക്ടർ ആൻഡ് കോണ്ടക്റ്റിന് എടുത്തു പറയാൻ കാരണം? ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ പറയാം. സ്വഭാവം എന്ന് പറയുമ്പോൾ ക്യാരക്ടറും കോണ്ടക്റ്റും ഇല്ല. സ്വഭാവ സർട്ടിഫിക്കറ്റ് നമ്മൾ പറയാം, കോണ്ടക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറയും. പക്ഷേ എഴുതുന്ന അധ്യാപനം എന്താ സർട്ടിഫൈ ചെയ്യണേ? ക്യാരക്ടർ ആൻഡ് കോണ്ടക്ട് ആർ ഗുഡ് എന്നാണ്. എന്താ കാരണം? മനസ്സിലിരിപ്പും കയ്യിലിരിപ്പും. ഇപ്പം പറഞ്ഞ് ഞാൻ പോകുന്നില്ല, തമാശയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലിരിപ്പാണ് സ്വഭാവം, കയ്യിലിരിപ്പാണ് കോണ്ടക്ട്. ഈ മനസ്സിലിരിപ്പും കയ്യിലിരിപ്പും തമ്മിലുള്ള ആ ഒരു ഏകോപനം,
അത് രണ്ടും ഒന്നാവുന്നൊരവസ്ഥ നമ്മളാവുന്ന അധ്യാപകരിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശീലിച്ചറിഞ്ഞാൽ ഞാൻ കൈകൊണ്ട് തൊട്ടതും കണ്ണുകൊണ്ട് വീക്ഷിച്ചതും ഞാൻ അനുഭവിച്ചറിഞ്ഞതുമായിട്ടുള്ള വിശ്വാസമാണ് മക്കളെ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത് എന്ന് നമ്മുടെ കുട്ടികളോട് അവരെ നമുക്ക് ഒന്ന് ടച്ച് ചെയ്യാൻ സഹായിക്കണം. ആർ വി ഏബിൾ ടു ടച്ച് ദ ലൈഫ്സ് ഓഫ് ദ പീപ്പിൾ? രണ്ടാമത്തെ ചലഞ്ചാണ്. ആർ വി ആസ് എ കാറ്റിസം ടീച്ചർ ഇൻ എ പൊസിഷൻ ടു ടച്ച് ദ ലൈഫ് ഓഫ് എ സിംഗിൾ സ്റ്റുഡൻറ്റ്? ഒരു കുട്ടിയുടെ ജീവിതത്തെങ്കിലും നമുക്കൊന്ന് സ്പർശിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്? ജീവിതത്തെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട്, ഒന്ന് പൊളിച്ചെഴുതാനായിട്ട്, ഒന്ന് നവീകരിക്കാനായിട്ട്, ഒന്ന് ക്രമീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്? ഇത് ഗുരുവിനെ സാധിക്കുകയുള്ളൂ. അധ്യാപകന് അറിവ് പറഞ്ഞു കൊടുക്കും, പക്ഷെ ഗുരുവിനത് സാധിക്കും. അപ്പോൾ ഒരു ഗുരുത്വം, ഇതാണ് ഗുരുത്വം ഘട്ടം ഉണ്ടാകാൻ കാരണം. അതാ കാരണം ഗുരുത്വം കിട്ടിയിട്ടില്ല. ഈ ഗുരുത്വം നമുക്ക് കൊടുക്കാൻ, ഗുരുത്വം കൊടുത്താൽ അവർ ആരായിട്ട് മാറും? ശിഷ്യരായിട്ട് മാറും. പ്രൈസ് ദ ലോർഡ്, ശിഷ്യരായിട്ട് മാറും. അപ്പോൾ അവരെ ഈശോയുടെ ശിഷ്യരാക്കി, ഈശോയ്ക്ക് ശിഷ്യപ്പെടുത്താൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ കയ്യിലിരിപ്പും അല്ല മനസ്സിലിരിപ്പും കയ്യിലിരിപ്പും നമ്മൾ നന്നാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മളെ അവർ തൊട്ടു നോക്കിയാലും തുറന്നു നോക്കിയാലും തുറന്നു നോക്കിയാലും ഉരച്ചു നോക്കിയാലും, ഔസേപ്പ് ഔസേപ്പും കുര്യൻ കുര്യനുമാണ്, അത് ഈ മേരി മേരിയാണ്, ഈശോയുടെ ഇതാണ്. ഇതൊന്നും വെയിലത്ത് കുരുത്തതാണ്, അത് അല്ല എവിടെ കുരുത്തതാണ്? ആ തീയിൽ കുരുത്തതാണോണ്ട് വെയിലത്ത് വാടില്ല. ഇത് അങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവണം. ഇത് ഇങ്ങനെയുള്ള ഒരാളാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ആ ഒരു വ്യക്തിത്വത്തിൻ്റെ ആ ഒരു പ്രാഭവം ഉണ്ടല്ലോ, ആ പ്രാഭവമാണ് നമ്മുടെ കുട്ടികളെ സ്പർശിക്കുകയുള്ളൂ. വിശ്വാസ ജീവിതത്തിൻ്റെ ആ വിശുദ്ധിയും നൈർമല്യവും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ആർജവത്വമുള്ള ജീവിതശൈലിയോടുകൂടി വിശ്വാസം ശീലമാക്കി മാറ്റിയ ഒരു വ്യക്തി അവരുടെ മുമ്പിൽ അവരുടെ ഗുരുവായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തെ സ്പർശിച്ചു പോകും. കാരണം അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് അതാണ് വഴി, അതിലെ പോകാമെന്നല്ല. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? എന്താ കാണിച്ചു കൊടുക്കുന്നത്? ഇതാണ് വഴി, ഇതിലെ വാ. പറഞ്ഞു കൊടുക്കുന്നത് അതാണ് വഴി, അതിലെ പൊക്കോളാനാണ്. മതാധ്യാപകൻ്റെ മുമ്പിലുള്ള ചലഞ്ച്, ഇതാണ് വഴി, ഇതിലെ വാ. ഇത് ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്, ഞാൻ ശീലിച്ചതാണ്, ഇതെൻ്റെ ശീലമാണ്, എൻ്റെ ജീവിതമാണ്. ഈ ജീവിതം കണ്ട് നിങ്ങൾ പഠിച്ച നിത്യതയെക്കുറിച്ച്, ഈ ജീവിതത്തെ കണ്ടിട്ട് നിങ്ങൾക്ക് നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാവാനും ആ നിത്യതയെ ഓർത്തുകൊണ്ട് ജീവിക്കുവാനും ആ നിത്യതയെ ഓർത്ത് നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാനും നവീകരിക്കാനും കഴിയാൻ എന്ന് കഴിയണമെന്ന് പറയാനായിട്ടുള്ള ആ ഒരു 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 എന്താ പറയുക, ആത്മബലം നമുക്കുണ്ടാവുണ്ട്. ആത്മബലം വെച്ചാൽ ആത്മാവിൻ്റെ ബലമാണ് ആത്മബലം. ആ ആത്മബലം നമുക്കുണ്ടാവുണ്ട്. നമുക്ക് ആത്മബലം ഉണ്ടാവാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരാളെ ഈ ശുശ്രൂഷയ്ക്ക് പോവുള്ളൂ. ഇതൊരു ഒരു ജോലിയല്ല. നമ്മളൊരു സാധാരണ പണ്ടൊക്കെ പാരീഷുകളിലൊക്കെ എന്ന് വെച്ച് പിന്നെ ഡിഗ്രി കഴിഞ്ഞവർ വേദപാഠാധ്യാപകരാക്കി അവരാക്കി, അതല്ല. ഇതൊരു വലിയ ശുശ്രൂഷയാണ്, ഗൗരവമായ ശുശ്രൂഷയാണ്. കാരണം എന്താ, ഈ ശുശ്രൂഷയിലൂടെയാണ് കുട്ടികളെ എന്ത് ശീലിപ്പിക്കുന്നത്? വിശ്വാസം ശീലിപ്പിക്കുന്നത്.